എന്താണ് എനിക്ക് വന്ന വാദം, അല്ലെങ്കിൽ എനിക്ക് വന്ന അസുഖം എന്താണെന്ന് മനസ്സിലാക്കാതെ. ഹായ്, ഞായറാഴ്ച ആയിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും തിരക്കിലായിരിക്കും അല്ലെ? അവധി ദിവസമല്ലേ, അവധി ദിവസത്തിന്റെ ആലസ്യവും കാണും, ഉറങ്ങിക്കിടക്കുന്നവരുണ്ടാവും, ജോലികളിൽ ഏർപ്പെട്ടവരുണ്ടാകും, ആരാധനാലയങ്ങളിൽ പോകുന്നവരുണ്ടാകും, അങ്ങനെ പലതരത്തിലുള്ള ബിസി ആയിരിക്കും അല്ലേ. നമുക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയാനുണ്ട്. അപ്പൊ അതായിട്ട് ഇരിക്കുകയാണ്. ഇന്നൊരു വേറൊരു വീഡിയോ അല്ല ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവര്, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ അഭിപ്രായങ്ങൾ പറയണം. പിന്നെ ഒരു മത്സരത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നിരുന്നത്, നൈമിത്ര മാജിക് ഡീജുസ് മാജിക് ഇടണം, തന്മയ കളക്ഷൻസ് കിളിമാനൂർ, എം സി റോഡ് കിളിമാനൂർ, ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഷോപ്പാണ്, കൂടെ ചേർന്നിട്ട് ഒരു മത്സരം നടത്തുന്നുണ്ട്. ആ മത്സരത്തിന്റെ വിശദ വിവരങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാം. അതിന്റെ അനൗൺസ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോ എന്താണ്, അപ്പൊ ഞാനിപ്പോ പറയാതിരുന്നത്, നിങ്ങളിപ്പോ സംസാരിക്കാതിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒരു കാര്യം സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മൾ ആ വിഷയത്തിൽ നിന്ന് മാറി വേറൊരു വിഷയത്തിലോട്ട് പോകുന്നൊരു സ്വഭാവമായിരിക്കും. എന്നുവെച്ചാൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഞാനിങ്ങനെ പറയുന്നതാണ്. പിന്നെ സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ മൂക്കിന് ഇങ്ങനെ ഇങ്ങനെ അലർജി ഉള്ളതുകൊണ്ട് മൂക്ക് ഇങ്ങനെ കിണുകിടാ പോകുന്നു പറയും, അതുപോലെ ആവും. അപ്പൊ അതൊക്കെ ക്ഷമിക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ സപ്പോർട്ട് ചെയ്യണം, ചേർത്ത് പിടിക്കണം. ഈ വീഡിയോ കുറച്ച് നീണ്ടു പോയാലും ക്ഷമിക്കണം, സമയമുള്ളവരെ കാണണം. ചെറിയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് 5 മിനിറ്റിലേക്ക് അവർക്ക് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 5 മിനിറ്റ് അവസാനിപ്പിക്കാൻ പറ്റുന്ന 2-3 കാര്യങ്ങൾ പറയണം. അതുകൊണ്ടാണ് പറ്റുന്നവരൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് അത് ചെയ്യണം. അപ്പൊ ഞാൻ എന്നെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മളെ എനിക്ക് നഴ്സറി ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോഴാണ് എനിക്ക് പനി വന്നതും പോളിയോ വന്നതും ഞാൻ പിന്നെ ഇങ്ങനെ ആയത്. അപ്പൊ നമ്മൾ നടന്ന് നഴ്സറി ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചേച്ചി ഞാനും കൂടെ നഴ്സറിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ മുത്താറ തന്നെയുള്ള ശാന്ത ടീച്ചറിന്റെ നഴ്സറി ക്ലാസ്. ഏറ്റവും നമ്മളെ ടീച്ചർമാരെ ഓർമ്മിക്കുമ്പോൾ ഏറ്റവും ആ നാട്ടിലുള്ള എല്ലാവരും ഏറ്റവും ആദരവോടെ ഓർമ്മിക്കുന്നത് ടീച്ചറിനെയാണ്. എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമായിട്ട് നോക്കുന്ന ടീച്ചറാണ് എല്ലാവർക്കും. ഞങ്ങളുടെ ഏച്ചിനും കുറച്ച് താഴോട്ടുള്ളവരോട്ട് പോലോട്ടുള്ളവരോട് പഠിപ്പിച്ചു തുടങ്ങിയതാണ്. പിന്നെ ഇപ്പൊ വരെ കഴിഞ്ഞ വർഷം വരെ പഠിപ്പിച്ചു എന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോ അവിടെ നഴ്സറി ക്ലാസ്സിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് പിന്നെ പോളിയോ വന്നത്. അപ്പൊ നഴ്സറി ക്ലാസ്സിൽ പോകാൻ പറ്റുന്ന പരിപോന്നും ആയില്ല, ഒറ്റായിരുന്നു. ഇപ്പോഴാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് പനി വന്നത്. പനി വന്ന് കാലിങ്ങനെ മുറിഞ്ഞ്, ചെറുതായിട്ട് മുറിഞ്ഞ്. അപ്പോ ആശുപത്രിയിൽ പനി വന്ന് അങ്ങനെ ആശുപത്രിയെ കൊണ്ടുപോയപ്പോ പനിയാണെന്ന് പറഞ്ഞ് ഇഞ്ചക്ഷൻ മരുന്നൊക്കെ തന്ന് വീട്ടിൽ വിട്ട്, എന്നിട്ട് പിറ്റേന്ന് കായപ്പോൾ നടന്ന് എനിക്ക് ഓർമ്മയുണ്ട് നടക്കുന്നത്. ഈ 3 വയസ്സിൽ നടക്കുന്നത് ഓർമ്മയുണ്ടാകുന്ന ചോദിച്ചാൽ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു നടക്കുന്നത്. അപ്പൊ എന്നിട്ട് 3 വയസ്സായപ്പോഴത്തേക്കും പനിയൊക്കെ വന്ന് ഞാൻ വീണ്, പിന്നെ പിറ്റേന്ന് പറഞ്ഞാൽ നടക്കൂല, അങ്ങനെ ആയി പോളിയോ ആണെന്ന് പിന്നെ പറഞ്ഞു, പിള്ളവാതകം എന്ന് പറഞ്ഞു. അപ്പൊ പിള്ളവാതകവും പോളിയോയും ഒന്നാണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു, അന്ന് നമ്മുടെ നാട്ടിലൊന്നും ആർക്കും പോളിയോ എന്ന് വന്നിട്ടില്ല. അതിന് മുന്നേ വേറെ എന്തോ പ്രായമായിട്ട് വന്ന വാദം വന്ന ആൾക്കാരെയൊക്കെ ചികിത്സിക്കുന്ന ഒരു നാട്ടുവൈദ്യരുണ്ടായിരുന്നു. ആളിന് പിള്ളവാദം എന്തോന്നോ പോളിയോ എന്തോന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടും എന്താണ് എനിക്ക് വന്ന വാദം, അല്ലെങ്കിൽ എനിക്ക് വന്ന അസുഖം എന്താണെന്ന് മനസ്സിലാക്കാതെയും എന്നെ ചികിത്സിച്ചതിന്റെ ഫലമായിട്ട് എന്നെ കൂടുതൽ വീൽചെയറിൽ അല്ല കൂടുതൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, കഴുത്തിന് താഴ്വശം തളർന്നുപോയി, ഒന്നിനും ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ കിടന്നുപോയി. അപ്പൊ പിന്നെയും ചികിത്സകൾ അങ്ങനെ ഇങ്ങനെ കുറെ അജ്ഞതകൾ, അറിവില്ലായ്മ, ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്ന ഇത് എന്ന് പറഞ്ഞാൽ നാട്ടിൻപുറമാണ്. നാട്ടിൻപുറം ആകുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് വിദ്യാഭ്യാസം ഉള്ളവരും ഒട്ടുമില്ലാത്തവരും തുച്ഛ വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ താമസിക്കുന്ന സ്ഥലം. ഈ വിദ്യാഭ്യാസം ഉള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാനോ പറയാനോ നിൽക്കത്തില്ല, അവരവരുടെ കാര്യത്തിലേക്ക് പോകും. അറിവില്ലാത്ത ആൾക്കാരുടെ അജ്ഞത മൂലമൊന്നും എനിക്ക് പറയാൻ പറ്റും. എൻ്റെ വൈകല്യം വളരെ ഭയങ്കരമായിട്ട് കൂടിയതും ഞാനിങ്ങനെ വീൽചെയറിലായി, പിന്നെ ചികിത്സിക്കാനൊന്നും പറ്റാത്ത അവസ്ഥയായി. പിന്നെ വിദ്യാഭ്യാസം ചെയ്യാനായിട്ട് അന്ന് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയൊന്നും അറിഞ്ഞുകൂടാ, തന്നെ പഠിച്ച് ഒക്കെ എടുത്തു, തന്നെ പഠിച്ചു. പിന്നെ ഒരു ട്യൂട്ടോറിയൽ പിന്നെ കോളേജിൽ തൊട്ടടുത്ത് ട്യൂട്ടോറിയൽ കോളേജിൽ പോവുകയും അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ അധ്യാപകൻ പറഞ്ഞു, നീ ഇപ്പൊ പഠിച്ചിട്ട് ഇപ്പൊ എന്താവാനാണ്, ഒരാളാണ് ഒരാൾ പറഞ്ഞതിന്റെ ഫലമായിട്ട് അന്നത്തെ എന്റെ എന്റെ അജ്ഞത കൊണ്ട് എനിക്ക് പഠിച്ചിട്ട് ഇപ്പം ഞാൻ എന്താവാനെന്ന് എനിക്കും തോന്നി. കാരണം ഞാൻ ഒന്നും ആവുമെന്ന് എന്റെ ചുറ്റുവട്ടത്തുള്ള ആരും പറഞ്ഞു തന്നില്ല, നീ ഇങ്ങനെ ആവും എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് ആരും പറഞ്ഞു തന്നില്ലാത്തത് കൊണ്ടും ഞാൻ പഠിച്ചില്ല, അങ്ങനെയൊക്കെ വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ജീവിതത്തിലെ ഓരോ തരത്തിലും ആ പ്രതിസന്ധികളിൽ ഒക്കെ ചെയ്തു മുന്നോട്ട് പോയി. പ്രതിസന്ധികളിൽ കൂടി മുന്നോട്ട് പോയപ്പോഴത്തേക്കും തന്നെ പഠിക്കണമെന്ന് തോന്നി, തന്നെ പഠിക്കുകയും തന്നെ പിന്നെ പിന്നെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ജീവിതം കൊണ്ട്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജീവിതം കൊണ്ടാണ് എന്ന്
മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം എന്നത് വെറുതെ ആവശ്യമില്ലാതെ വിദ്യാഭ്യാസം ചെയ്തിട്ട് കാര്യമില്ല, അതിന്റെ വിവേകം കൂടി വേണമെന്ന് മനസ്സിലായത് കൊണ്ടും വിദ്യാഭ്യാസം ചെയ്യാത്തതിൽ വിഷമമുണ്ട് എങ്കിലും പശ്ചാത്താപമൊന്നുമില്ല, അയ്യോ അങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്കിങ്ങനെ അങ്ങനെ ഒരു പശ്ചാത്താപമൊന്നും അല്ലല്ലോ അങ്ങനെ വേറൊരാൾക്കല്ലേ പറയുന്നത്. അപ്പൊ ഇങ്ങനെ നഷ്ടബോധമൊന്നുമില്ല. ഞാനിപ്പോ ജീവിക്കുന്ന ജീവിതം തന്നെ ഞാൻ ഇങ്ങനെയാണ്. അപ്പൊ സാറ്റിസ്ഫൈഡ് ആണോ ചോദിച്ചാൽ അല്ല, സാറ്റിസ്ഫൈഡ് ഒന്നുമില്ല, പക്ഷെ കാര്യങ്ങളെ കുറിച്ചൊരു അവബോധവും ഇങ്ങനെയാണ് കാര്യങ്ങളെന്നും ഇപ്പൊ വേറൊരാൾക്കൊരു ഒരു ബുദ്ധിമുട്ട് വന്നേക്കരയാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നും ഇപ്പൊ പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റി. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എനിക്കിതായതിനു ശേഷം ഞാൻ ഇങ്ങനെ എനിക്കിങ്ങനെയാണ് എന്ന് മനസ്സിലായതിനു ശേഷം ഞാൻ എല്ലാവർക്കും വീട്ടിലെ എല്ലാവർക്കും അല്ലെങ്കിൽ ബന്ധുക്കളുടെ എല്ലാവർക്കും ഒരേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് അറിവുകൾ ശേഖരിക്കാൻ തുടങ്ങി പറഞ്ഞു കൊടുത്തു. പക്ഷെ എനിക്ക് നീ ഇങ്ങനെയൊക്കെ ആയാൽ ഇങ്ങനെയൊക്കെ ആവുന്നു, നീ ഇങ്ങനെ ആവണമെന്ന് ഒരാളും പറഞ്ഞു തന്നിരുന്നില്ല എന്നുള്ളത് എനിക്ക് എന്നും എടുത്ത് പറയേണ്ടതാണ്. അപ്പൊ നിങ്ങളൊക്കെ ഞാൻ പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരാള് ഇനി ഉണ്ടാവരുത്, ഉണ്ടായാല് പ്രചോദനപരമായിട്ട് സംസാരിക്കണം, ചെന്നിട്ട് മനസ്സിരിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. അത് പ്രത്യേകിച്ച് ചില ആൾക്കാർ ചിലര് പറയും അയ്യോ എന്തോന്ന് ചെയ്യും ഇതിനെ കൊണ്ട് എന്തോന്ന് കൈയും കാലുമില്ലെങ്കിൽ എന്തിനു ജീവിക്കുന്നു, ഇങ്ങനെയുള്ള വാക്കുകളും ദയവായി ചെന്നിരുന്ന ആൾക്കാരുടെ പറയരുത് എന്നും കൂടെ പറഞ്ഞുകൊണ്ട് വേറെ ചില കാര്യങ്ങളും കൂടെ ഒന്നാമത്തെ കാര്യം അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം പറയാം. അപ്പോ ഞായറാഴ്ചയായിട്ട് അവസാനിപ്പിക്കുന്നില്ല, കുറച്ചുകൂടി പറയാം, കുറച്ചുകൂടി പറയണമെന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കേൾക്കണം നിങ്ങൾ. അപ്പൊ അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ ഉണ്ടാവുകയും നമ്മൾ പിന്നെ ജീവിച്ച പറ്റുകളോ എന്നും പറഞ്ഞിട്ട് ഓരോരോ മാറ്റങ്ങളിൽ കൂടി പോവുകയും നമ്മളിങ്ങനെ ഓരോ അവസ്ഥകളിൽ കൂടി പോവുകയൊക്കെ ചെയ്താണ് ഇപ്പൊ ഇങ്ങനെ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ ഒരു വീഡിയോ ചാനൽ തുടങ്ങിയ സമയം മുതൽ ആലോചിക്കുന്നത് കുറെ പേര് കൂടെ നൈമിത്ര എന്ന് പറയുന്ന നമ്മളെ സംഭവം എത്തിക്കണമെന്ന് എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കുറെ പേര് കാണുമ്പോഴത്തേക്ക് വ്യൂസ് ഒക്കെ കിട്ടുമ്പോൾ സാമ്പത്തികമായിട്ട് വേണോന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇപ്പം ഉണ്ടെങ്കിൽ കൊള്ളാമെന്ന് തോന്നുന്നു, കാരണം നല്ലോണം സ്ട്രഗിൾ ചെയ്യുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ജോലി ചെയ്യുന്നതന്നെയുണ്ട്. അപ്പൊ ഞാൻ ഒരു തൊഴിലാക്കി തന്നെ ഇതെടുക്കും, അതിലെനിക്ക് വിരോധമൊന്നുമില്ല. അപ്പൊ ഞാനിങ്ങനെ ക്യാമറ കയ്യിലാണ് പിടിച്ചിരിക്കുന്നത്, അപ്പോൾ നാടും നിക്ഷേപിക്കണം കേട്ടോ. ഈ ഒരു സ്ഥലത്തും നമുക്കൊരു ലൈറ്റ് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിടിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഇനി പറയാനുള്ളത്, ഇപ്പൊ ഒരു വീഡിയോ ചാനൽ വീഡിയോ പിടിക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ എന്താണ് പ്ലാറ്റ്ഫോമാണ് അല്ലെങ്കിൽ ഇതൊരു പിന്നെ നമ്മൾ ആഡംബരം കാണിക്കുന്നവരോടല്ല, നമ്മളെ എന്താണോ അത് നമ്മൾ കാണിച്ച് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ, എന്ത് തന്നെ ആയാലും. അപ്പൊ ഞാനാണെങ്കിൽ ഒരാളിൻ്റെയും ഒരു സ്വാതന്ത്ര്യത്തിലും കൈകടത്താറില്ല. ഒരു നിങ്ങളത് ചെയ്യരുത്, നിങ്ങളത് ചെയ്താൽ നിങ്ങൾക്ക് ഇന്നത് വരും എന്നൊന്നും ഞാൻ പറയാറില്ല. പണ്ട് ഞാൻ ഒരുപാട് പറയുമായിരുന്നേ, പറയുമായിരുന്നത് അത് കേൾക്കുന്നവരെ ശത്രുക്കളായും പിന്നെ അവർ പിന്നെ അതൊരു ഞാനാണെങ്കിൽ പെട്ടെന്ന് പ്രതികരിക്കുമായിരുന്നു, നിങ്ങൾ അങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ ഇങ്ങനെ പറയരുത്, നിങ്ങൾ ആ ആളിനെ കുറിച്ച് അങ്ങനെ പറയരുത്, ഞാൻ പ്രതികരിക്കും, ഞാനതപ്പോൾ പറയും നിങ്ങൾ അങ്ങനെ പറയരുത് അവരത് പറയൂല, എനിക്ക് മിണ്ടാതിരിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു, അത് എന്റെ അച്ഛതയാണ്. ഞാനപ്പോൾ അവരോട് പറയും നിങ്ങൾ അങ്ങനെ പറയരുത്, നിങ്ങൾ പറയുന്നത് തെറ്റാണ്, അവരങ്ങനെ ചെയ്യില്ല എന്ന് ഞാനത് പറയും. ഞാൻ അങ്ങനത്തെ ഒരു സ്വഭാവമാണ് എനിക്ക്. പിന്നെ എനിക്ക് മനസ്സിലായി വെറുതെയാണ് അങ്ങനെയൊക്കെ പറയുന്നത്, വെറുതെയാണ്, ആൾക്കാർക്ക് അതിലൊന്നും കേൾക്കാനും താല്പര്യമില്ല, മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും പാവമെന്ന് ആൾക്കാർ കരുതുന്നത് എന്നും. അത് ഈ നാട്ടിൻപുറത്തെ കാര്യങ്ങളാണ്. അപ്പൊ എന്റെ വസ്ത്രധാരണം അല്ലെങ്കിൽ എന്റെ രീതികൾ എല്ലാം ഞാൻ എപ്പോഴും ഞാനൊരു ജീവിതം ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. എന്നെ ഇപ്പോ എനിക്ക് തോന്നുന്നില്ല ഒരുപാട് ആളുകൾ എന്നെ ഇരുന്ന് കുറ്റം പറയുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ജനിച്ചു വളർന്ന ഒരു നാടുണ്ട് എൻ്റെ മുത്താന, അപ്പൊ അവിടെ എന്നെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഇരുന്ന് എന്നെ കുറ്റം പറയുമെന്നൊന്നും. ഒന്നോ രണ്ടോ പേര് ചിലപ്പോൾ എന്തായാലും അങ്ങനെ പറയുമായിരിക്കും, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഇരുന്ന് കുറ്റം പറയാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ചില ആൾക്കാർ ചിലത് പറഞ്ഞതിനാൽ ചിലർ പറയുന്നുണ്ടാവാം, അത് ആൾക്കാർക്ക് അവർക്ക് മനസ്സിലാവാഞ്ഞത് കൊണ്ടാണെന്നാണ് ഞാൻ കരുതുന്നത്. മനസ്സിലാക്കി കഴിഞ്ഞാൽ തെറ്റിദ്ധാരണകൾ മാറിയാൽ ആരും ഒന്നും പറയത്തില്ല. കാരണം ആരെയും ദ്രോഹിക്കുന്ന ആർക്കും എതിരെ മോശം വിചാരിക്കുന്ന ഒരാളല്ലാത്തത് കൊണ്ട് തന്നെ അവരവരുടെ ജീവിതം ജീവിക്കുന്നു, നമ്മൾ നമ്മളെ ജീവിതം ജീവിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്കിപ്പോ ഒരു അപവാദം പറഞ്ഞു പരത്താനോ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ അതല്ല ഇതല്ല എന്നൊക്കെ പറയാനൊന്നും എനിക്ക് താല്പര്യമില്ല. എന്റെ തന്നെ വിഷയങ്ങൾ എനിക്ക് ഒരുപാടുള്ളത് കൊണ്ട് ഞാൻ ആ വിഷയങ്ങൾ ഇങ്ങനെ വ്യാപൃതയായി ആണ്. പിന്നെ ഇടപെടലുണ്ടായിരുന്നു, ഇടപെടൽ മാറ്റണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരാള് എന്നോട് പറഞ്ഞത് ഞാൻ പറയണം, അവര് നെഗറ്റീവായിട്ടായിരിക്കത്തില്ല പറഞ്ഞത്, അവര് പോസിറ്റീവായിട്ടായിരിക്കും പറഞ്ഞത്. നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തെ കുറിച്ചൊരു ടോക്ക് നമ്മൾ സംസാരിക്കണേ. അപ്പൊ എനിക്കത് നമ്മൾ ധരിക്കുന്ന വസ്ത്രം ഞാൻ ആദ്യം തന്നെ പറയാം, ആ പറഞ്ഞവരോട് അവര് പറഞ്ഞത് നെഗറ്റീവ് അല്ല, അവര് ചിലപ്പോൾ ഇനി പോസിറ്റീവായി കാണാനായിരിക്കാം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ വസ്ത്ര സ്വാതന്ത്ര്യം എന്നത് അല്ലെങ്കിൽ എന്ത് പറയണം, എന്ത് ചെയ്യണം, എന്ത് ധരിക്കണം എന്നത് ഈ ഭൂമിയിലെ അല്ലെങ്കിൽ ഈ ഇന്ത്യയിലെ കേരളത്തിലെ അല്ലെങ്കിൽ മുത്താനയുള്ള അല്ലെങ്കിൽ വർക്കലയുള്ള അല്ലെങ്കിൽ കിളിമാനൂരുള്ള ഓരോ മനുഷ്യന്റെയും അവകാശമാണ്. ആൾക്കാർക്ക് എന്ത് അഭിപ്രായവും പറയാം, നന്നായി വരാനും പറയും, ചീത്തയായി വരാനും പറയും ആൾക്കാർ. അപ്പൊ
ധരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ള കാലത്തോളം, ഞാൻ ചെയ്യുന്നതിൽ എനിക്ക് ബോധ്യമുള്ള കാലത്തോളം, ഒരാൾക്കും ദ്രോഹമില്ലാതെ, ഒരാളുടെയും കണ്ണുനീര് വരുത്താതെ, ഒരാളുടെയും മേലെ ഒന്നും അടിച്ചേൽപ്പിക്കാതെ ചെയ്യുന്ന കാലത്തോളം, ഞാൻ പെർഫെക്റ്റ് ആണോ, ഞാൻ നല്ലതാണോ, ഞാൻ ജീവിതയാണോ എന്ന് എനിക്ക് ബോധ്യമുള്ള കാലത്തോളം, ഞാൻ ആരെയും ദ്രോഹിക്കാത്ത കാലത്തോളം എനിക്ക് അങ്ങനെയുള്ള ഒരു പേടിയില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ചില അക്സെപ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. ശരിയാണ്, അവരത് പറഞ്ഞത് ശരിയാണ് എന്ന് അവർ പറയുമ്പോൾ തന്നെ അറിയാം അവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന്. നല്ലതിനു വേണ്ടി പറയുന്നവരെയും മോശമാക്കാൻ പറയുന്നവരെയും ഒക്കെ എനിക്കറിയാം, എനിക്ക് ബോധ്യപ്പെടും. എനിക്ക് സംസാരത്തിൽ നിന്ന് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് നല്ല ബോധ്യമുള്ള, നല്ല അതിനെക്കുറിച്ച് കൂടുതൽ അറിവുള്ള ഒരാളാണ് ഞാൻ, അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരാളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് കൂടെ നിന്നിട്ട് ഞാൻ ഭയങ്കര സ്നേഹമെന്ന് കരുതിയ കുറേ പേര് നമ്മളെ സ്നേഹമില്ലാന്ന് മനസ്സിലായപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും, നമുക്കൊരു ബോധ്യം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരു വസ്ത്രം ധരിച്ചാൽ, കയ്യില്ലാത്തൊരു ഉടുപ്പിട്ടാൽ, അല്ലെങ്കിൽ ഒരു ടോപ്പും ഒരു നമ്മളെ എന്താണ് സ്കർട്ടും കൂടെ ഇട്ടാല്, അല്ലെങ്കിൽ ഒരു ബർമൂഡ ഇട്ടാല്, അല്ല അങ്ങനെയുള്ള എന്ത് വസ്ത്രം ധരിച്ചാലും അത് അവരുടെ അവകാശമാണ്. അത് അതിൽ ഈ കടത്തി പറയാൻ സ്നേഹമുള്ളവരാണെങ്കിൽ അയ്യോ അത് ശരിയായില്ല കേട്ടോ, അത് കൊള്ളത്തില്ല, അതൊക്കെ മാറ്റിയേക്ക് നല്ലതായിരുന്നു എന്ന് പറയും. ഞാനാണെങ്കിൽ അങ്ങനെ പോലും പറയുന്ന കേട്ടോ, എനിക്ക് ഇഷ്ടമല്ല ഒരാളുടെയും അങ്ങനെയുള്ള സ്വാതന്ത്ര്യത്തിൽ കൈയടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ അങ്ങനെ നല്ലത് പറയുന്നവരുമുണ്ട്, അല്ലാതെ പറയുന്നവരുമുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞതിന്റെ പ്രകാരം ഞാൻ പറയുന്നതാണ്. അങ്ങനെ പറഞ്ഞവർ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പറഞ്ഞത് അംഗീകരിക്കുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു, അത് പൂർണ്ണമായും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പൂർണ്ണമായും നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വസ്ത്ര സ്വാതന്ത്ര്യം എന്നത് അവനവന്റെ ഇതാണ്, അവനവന്റെ ചോയ്സാണ്. അപ്പൊ ഇന്ന വസ്ത്രം ധരിക്കരുത്, ഇന്ന വസ്ത്രം ധരിക്കണം എന്ന് ബോധ്യമുള്ള കാലത്തോളം നമുക്ക് പറയാം. വീഡിയോ കാണുന്നവർക്ക് അവരുടെ അഭിപ്രായം പറയാം. നെഗറ്റീവ് അല്ല, നെഗറ്റീവ് പറയുന്നതിന് കുഴപ്പമില്ല, നെഗറ്റീവൊക്കെ പറയാം. പക്ഷെ അങ്ങനെ കണ്ടാൽ അത് വളരെ മോശമാണ് എന്ന രീതിയിൽ സംസാരിച്ചാൽ ഞാനത് അംഗീകരിക്കത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല. കാരണം പറഞ്ഞവരോടാണ് പറയുന്നത്, അത് കുഴപ്പമില്ല, അത് നിങ്ങൾ പറഞ്ഞ് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ വളരെ മോശമാണ് നിങ്ങളുടെ വസ്ത്രരീതി, വസ്ത്രധാരണം നിങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കത്തില്ല. അതിൽ ആരായാലും അംഗീകരിക്കത്തില്ല, അത് ഞാൻ മറുപടി പറയത്തേ ഉള്ളൂ. അത് പറഞ്ഞ ആൾ വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. വിഷമം തോന്നി, പക്ഷെ വിഷമം തോന്നൂല, ഒന്നും തോന്നത്തില്ല. അതെന്ന് പറഞ്ഞാൽ ധരിക്കുന്ന വസ്ത്രത്തെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ആഡംബരമുള്ള ഒരു വസ്ത്രം ഒന്നും മേടിക്കാൻ പറ്റുന്ന രീതിയിലൊന്നും അല്ല ജീവിക്കുന്നത് കേട്ടോ. ഉള്ളതൊക്കെ ഉള്ളൂ, വീഡിയോ പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ച് അധികം ഒന്നും മേടിക്കാനൊന്നും ഇല്ല, ഉള്ളതൊക്കെ ഇടും, ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് ഒരുപാട് സ്നേഹമുണ്ട്, ഒത്തിരി ഇഷ്ടവും ഉണ്ട്. അപ്പോൾ വീഡിയോ നീണ്ടു പോകുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഞാൻ കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല. എല്ലാവരും വീഡിയോ കാണുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തി വരുന്ന വീഡിയോകൾ കാണുകയൊക്കെ ചെയ്യണം. ദീജ എന്ന വ്യക്തി ഒരുപാട് നാൾ ഈ ഭൂമിയിൽ ജീവിക്കണം, കുറേ പണം ഉണ്ടാക്കണമെന്നൊന്നും വിചാരിക്കുന്നില്ല. നാളെ എന്താണ് വരുന്നതെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. പറ്റാത്ത നിസ്സഹായ, ഏറ്റവും നിസ്സഹായ ഒരാളാണ്. എന്ന് വെച്ചാൽ മറ്റുള്ള ആൾക്കാരെക്കാട്ടിലും കുറേ നിസ്സഹായ ആളാണ്, മെന്റലി, ഫിനാൻഷ്യലി, ഫിസിക്കലി ഒക്കെ. പിന്നെ ഭയങ്കര സ്ട്രെങ്ത് കൂടി, അല്ലെങ്കിൽ സ്ട്രോങ് അല്ല, ഇമോഷണലാവും, പ്രതികരിക്കും, പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കും. ഞാനൊരു തികഞ്ഞ ആളാണ് എന്ന ധാരണയിൽ സംസാരിക്കില്ല, തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ കൂടെ നിന്ന് ചേർത്ത് പിടിക്കുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം, ഒത്തിരി നന്ദി. ഇന്ന് വലിയ വലിയ വീഡിയോകളൊന്നും ഇടാനുള്ള ഒരു മൂടില്ല, അതെന്ന് വെച്ചാൽ ഇന്നാരും ഇല്ല, ഇതിപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ വേറെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ ഈ ടോക്കിൽ അവസാനിപ്പിച്ചത്. അപ്പോൾ പറ്റുന്നവർ, നിങ്ങൾ പറ്റുന്നവരെന്ത് ചെയ്യണം, നിങ്ങൾ ഈ വീഡിയോ കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ പറയണം. എന്ത് തരം അച്ചാറുകൾ വേണമെങ്കിലും പറയണം, അയച്ചേരി ഇന്ത്യയിൽ എല്ലായിടത്തേക്കും അയച്ചേരി. ഇന്നലൊരു ഓസ്ട്രേലിയയിൽ നിന്നിട്ട് ഒരു ചേച്ചി മെസ്സേജ് അയച്ചിരുന്നു, അപ്പോൾ അവർക്ക് നമ്പർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ നമ്പർ അവസാനം കൊടുക്കും, നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ ബിസിനസ് ആയതുകൊണ്ടാണ് അത് പറയുന്നത്, ജീവിതം ആയതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ നിർത്തട്ടെ, അപ്പോൾ ഇന്ന് ഒരുപാടായി, അപ്പോൾ ഇത്രയും കൊണ്ട് നിർത്തുന്നു. ഒരുപാട് സ്നേഹത്തോടെ, ഒത്തിരി ഇഷ്ടത്തോടെ, വിജയ്.